സന്തോഷ വാർത്ത അറിയിക്കാണ്ട് ഇവിടെ ദുഃഖ വാർത്തയാണ് ഗൈസ്. നമ്മള് 3 മാസം കൊണ്ട് പെണ്ണ് സെറ്റ് ആവുകയാണെങ്കിൽ കല്യാണം ഫ്രീ ആയിട്ട് നടത്തി തരുന്ന SMS ഇവന്റ് ഡിസൈനേഴ്സിന്റെ മുതലാളിയായ ദാ ഇദ്ദേഹത്തിന് എല്ലാരും കണ്ടിണ്ടാവും. ആ വീഡിയോ ഞാൻ അതിന്റെ തുടക്കത്തിൽ ചേർത്തിട്ടുണ്ട്. സോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഉസ്മാനെ കാണിച്ചു തരും, റിവീൽ ചെയ്യാൻ പോണ ആളാരാ കാണിച്ചെടുക്കേ. ഉസ്മാൻ ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഉസ്മാൻ ഫുൾ ചെലവ്. ഉസ്മാൻ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം നിങ്ങളെ ഓരോരുത്തരും നിന്ന് സപ്പോർട്ട് ആണ്. ആര് വേറെ ആരും അല്ല. ഉസ്മാൻ കാണിച്ചു കൊടുക്ക്. മൂഞ്ചി അവസ്ഥയിൽ നിൽക്കുന്നു ഉസ്മാൻ. പാവം ഉസ്മാൻ. വേണ്ട ഉസ്മാൻ അങ്ങനെ ഒരു ചലഞ്ച് ഇടുമ്പോ ഉസ്മാൻ എന്തായിരുന്നു തോന്നിയിരുന്നത്? ഒരിക്കലും എന്താണ് എനിക്ക് അല്ല നിന്നെ പോലെ പെണ്ണ് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്താ തോന്നുന്നത്? നിരാശയാണോ? പിന്നെ പൈസ ചെലവുള്ളൂ. സ്വന്തം കൂടപ്പറപ്പ് സംബന്ധിച്ച് നാട് മൊത്തം വരുമല്ലേ കല്യാണത്തിന്. ഇപ്പൊ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ. ഹാപ്പി അല്ലേ? മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പെണ്ണ് കിട്ടൂല എന്ന് വിചാരിച്ചവരൊക്കെ പെണ്ണ് കിട്ടിയപ്പോ കരച്ചില് ചെലവൊക്കെ ഉസ്മാനല്ലേ. അതുകൊണ്ട് അല്ലാണ്ട് അയ്യായിരത്തോളം ഗസ്റ്റ് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഫുഡ് എന്താ കൊടുക്കാം? പെണ്ണിന് ഇഷ്ടം ഓക്കെ എന്ന് പറഞ്ഞോണ്ടല്ലോ നമ്മള് വീഡിയോ ഇടാറില്ല. മുട്ടായി കൊടുക്കലിനും ഉസ്മാൻ തന്നെയാണ്. മുട്ടായി കൊടുക്കല് വരെ SMS ഇവന്റ് ഡിസൈനേഴ്സ് നമുക്ക് വേണ്ടി ഡ്രസ് എടുക്കാൻ വരെ പോകണം. അപ്പൊ നമ്മൾ ഫുൾ ബ്ലോഗ് വരും. എല്ലാവരും സ്റ്റേ ട്യൂൺ കിട്ടോ. അപ്പൊ അതിൽ സന്തോഷ വാർത്ത ഞാനിപ്പോഴാണ് അറിഞ്ഞത്, ഒരു 6 മിനിറ്റ് മുമ്പ്. അപ്പൊ തന്നെ ഉസ്മാൻ വിളിച്ച് എല്ലാം ഓക്കെ പറഞ്ഞു അവരുടെ ടീം കണ്ടതിന് ശേഷം. സോ ഉസ്മാൻ അപ്പൊ തന്നെ വിളിച്ച് വരുത്തി, ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് രണ്ടാക്കും. അപ്പൊ നമുക്ക് ഇനി വെഡിങ് കാണാം. അപ്പൊ ആ ചലഞ്ച് നമ്മളെ ഉസ്മാൻ മൂഞ്ചിരിക്കുകയാണെങ്കിൽ ചലഞ്ച് എന്തെങ്കിലും പറയണ്ടോ? ഇനി മേലെ ചലഞ്ചില്ല. ഒരു